ഹായ് എവരിവൺ. സോ ഇന്നൊരു മലയാളം വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ഇൻ്റർസെസറി പ്രെയർ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ഗ്രൂപ്പാണ്, പക്ഷേ ഞങ്ങൾ വളരെ പാഷനേറ്റായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ പ്രെയർ റിക്വസ്റ്റും വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വിഷയം വെച്ച് ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, 6-7 പേരേ ഉള്ളൂ ഗ്രൂപ്പിൽ. പക്ഷെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും പല പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ടോപ്പിക് എടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു. അപ്പം ആൾക്ക് ഇങ്ങനെ ഇൻ്റർസെസറി പ്രെയർ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പം എൻ്റെ ഗ്രൂപ്പിൽ ചേരണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ ആൾ പറയുന്നത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഇങ്ങനെ ഈ ഗ്രൂപ്പിലൊക്കെ ചേരുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് ഇൻ്റർസെസറി പ്രെയർ ചെയ്യേണ്ടത്, എങ്ങനെയാണത് നിങ്ങൾ ചെയ്യുന്നത്. അതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ജോലി ചെയ്യുന്ന ആളാണ്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, മോളുടെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് ഒത്തിരി സമയമൊന്നും ഇങ്ങനെ ഇൻ്റർസെസറി പ്രെയർ ചെയ്യാനായിട്ട് കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിനായിട്ട് മാറ്റി വെക്കാനായിട്ട്. അപ്പോൾ എത്ര സമയം പ്രാർത്ഥിക്കണം, അങ്ങനത്തെ കുറേ ചോദ്യങ്ങളായിരുന്നു ചോദിച്ചത്. അപ്പം ഞാൻ ഓർത്തു, ഞങ്ങൾ ചെയ്യുന്ന അല്ലെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും എഫക്റ്റീവ് എന്ന് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്ത് അത് തന്നെ ഇന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം പലർക്കും ഉള്ള ഡൗട്ടാണ് അല്ലേ, നമ്മൾ എത്ര സമയം, ഇപ്പം പലരും പ്രാർത്ഥിക്കാൻ മടിക്കുന്നത് അത്രയും സമയം നീക്കി വെക്കാനില്ലാത്തത് കൊണ്ടാണ്. ഇപ്പം എൻ്റെ ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ ഒരാൾ ഏകദേശം 2 മണിക്കൂറോളം ഇൻ്റർസെസറി പ്രെയർ ചെയ്യും. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അയക്കുന്ന ഓരോ വിഷയങ്ങളെടുത്ത് ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും കൊന്ത ചൊല്ലുകയും കർണക്കൊന്ത ചൊല്ലുകയും ഒക്കെ ചെയ്ത് ഏകദേശം ഒരു 2 മണിക്കൂർ ഇൻ്റർസെസറി പ്രെയറും മറ്റ് പ്രാർത്ഥനകളും കൂടെ കൂട്ടി ഏകദേശം ഒരു 2 മണിക്കൂർ നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. വേറൊരാളാണെങ്കിൽ ഒരു 4 കൊന്തയും 7 കർണക്കൊന്തയും പ്രാർത്ഥിച്ച് അതിനുവേണ്ടി സമർപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ അത് ഏകദേശം ഒരു 2-2.5 മണിക്കൂർ സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് അത്രേ സമയം മാറ്റിവെക്കാനായിട്ട് കിട്ടാറില്ല മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ എനിക്ക് പറ്റുന്ന അത്രയും ഒരു സമയം മാറ്റിവെക്കും. അപ്പം എനിക്ക് ഇത്ര സമയമായി മാറ്റിവെക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ആ റുട്ടീനിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കുമ്പം ഇൻ്റർസെസറി പ്രെയറിന് വേണ്ടി എനിക്ക് ഇത്ര സമയം മാറ്റിവെക്കാനാണ് പറ്റുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അത് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യും. അതായത് ഒരു ദിവസം അത് മുടക്കത്തില്ല. നമ്മൾ ആ പ്രാർത്ഥിക്കുന്നത് എല്ലാ ദിവസവും ആ പ്രാർത്ഥന നമ്മൾ തികയ്ക്കും. അപ്പോൾ വേറൊരാളും എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പം ചോദിച്ചായിരുന്നു എങ്ങനെ പ്രാർത്ഥിക്കണം, കാരണം ആളും വർക്ക് ചെയ്യുന്ന ആളാണ്, വീട്ടിൽ പിള്ളേരുടെ കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളും റെസ്പോൺസിബിലിറ്റീസും ഉള്ള ആളാണ്. അപ്പം എത്ര സമയം പ്രാർത്ഥിക്കണം, എനിക്ക് ഇത്ര സമയത്തെ കൂടുതൽ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനില്ല, പക്ഷേ പ്രാർത്ഥിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ 2 മണിക്കൂറൊന്നും പ്രാർത്ഥിക്കാനായിട്ട് അത്രയും സമയം മാറ്റി വെക്കാൻ പറ്റത്തില്ല. അത് വളരെ ഒരു പലർക്കും സാധിക്കത്തില്ല അല്ലേ, അത്രയും സമയം ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റിവെച്ച് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോഴും അത്രയും സമയം നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ഒരു ടൈം വെക്കണ്ട, പക്ഷേ നമ്മൾ ഒരു സമയം കണ്ടെത്തുക. എനിക്കിപ്പം 1/2 മണിക്കൂറേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ എങ്കിൽ 1/2 മണിക്കൂർ മാറ്റിവെക്കുക, പക്ഷേ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. അതാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എൻ്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് വന്നത്, നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ഒരു വിഷയമാണെന്നുള്ള രീതിയിൽ ഏറ്റെടുത്ത് ഒരു സ്നേഹത്തോടു വേണ്ടി കൂടെ വേണം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ, അതേ ഒരു സ്നേഹത്തോടും അതേ ഒരു എമ്പതിയോടും കൂടി വേണം ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേലെ നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ സമയത്തിലുള്ള കുറവ് അങ്ങ് നികന്നു പോകും. അപ്പം നമ്മളിപ്പം ഞാൻ വിചാരിക്കുന്നപ്പം നമ്മൾ 2 മണിക്കൂർ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷേ 1/2 മണിക്കൂറേ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടുന്നുള്ളൂ. പക്ഷേ ആ 1/2 മണിക്കൂർ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നല്ലവനായ എൻ്റെ പിതാവ് അതങ്ങ് സ്വീകരിക്കും അല്ലേ. ആ എൻ്റെ ഒരു ആത്മാർത്ഥത അല്ലെ, ഒരു നമ്മളൊത്തിരി ഒരാളുടെ വിഷമത്തിൽ അവരോടുകൂടെ ചേർന്ന് അവരെങ്ങനെ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡോട് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ സമയക്കുറവിനെ അതങ്ങ് നികത്തും.
അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ സ്ട്രോങ് ആയിട്ട് വരുവേ. ഞാൻ ഗ്രൂപ്പിലെല്ലാവരോടും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സമയം അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, എല്ലാ ദിവസവും 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു ദിവസം എനിക്ക് വളരെ എനിക്ക് സുഖമില്ലാതെ വന്നു, അല്ലെ എന്തെങ്കിലും അത്യാവശ്യം വന്നു, അപ്പോൾ എനിക്ക് ആ 2 മണിക്കൂർ തേക്കാൻ പറ്റിയില്ല, അതൊന്നും അങ്ങനെയൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, വിഷയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതിന് വരെ അന്ന് 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചാലും ദൈവം സ്നേഹവാനായ പിതാവാണ്, അവനത് സ്വീകരിക്കും, അവനതിൽ യാതൊരു കുറവും അതിൽ എടുക്കത്തില്ല. അപ്പം പല നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് എന്നാണെന്ന് വെച്ചാൽ, നമ്മൾ അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പലപ്പോഴും നമ്മുടെ ആ ഓരോ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് അത് നമുക്ക് ഒത്തിരി ബ്ലെസ്സിങ്ങും തരും. അപ്പോൾ ഈ എൻ്റെ ഈ ഫ്രണ്ട് ചോദിച്ചത്, ചിലപ്പോഴൊക്കെ എനിക്ക് ഈ പുള്ളിക്കാരി എന്നോട് പറഞ്ഞാണ്, ചിലപ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പേടിയാണ്, കാരണം നമ്മൾ ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പേടിയാണെന്ന്. അപ്പം പലരും പറഞ്ഞ് ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ഞാനും പലപ്പോഴും അങ്ങനെ എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു അസുഖമുള്ള അല്ലെ തലവേദനയുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെട്ടെന്ന് നമുക്കൊരു തലവേദന വരുന്നു അല്ലേ. അപ്പോൾ അതിന് അങ്ങനെ എല്ലാവരും പറയുന്നതിൻ്റെ കൺസെപ്റ്റ് എന്നാണെന്ന് വെച്ചാൽ, ഒരു പൈശാചിക ശക്തിയോ ബന്ധനമോ ആണ് ആ വ്യക്തിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ, നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആ തിന്മയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ല, ആ തിന്മ നമ്മളെ ആക്രമിക്കും. അതാണ് ആ പറയുന്നതിൻ്റെ പിന്നിലെ നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ തിന്മയുടെ ശക്തിക്ക് നമ്മളെ ആക്രമിക്കാൻ ഒരു നമ്മളോടൊരു ദേഷ്യം വരും, അപ്പോൾ നമ്മളെ ആക്രമിക്കും, അപ്പോൾ ആ ആളുടെ പ്രശ്നം നമുക്ക് വരും. അതാണ് അങ്ങനെ ആ ഒരു ചിന്ത, അങ്ങനെയൊരു ചിന്തയാണത്. അപ്പം ഒത്തിരി പേരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, പണ്ട് എനിക്കും ഇങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെ ഞാനും ഇങ്ങനെപോലെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാലും എനിക്ക് ആ ഒരു പ്രശ്നം വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് പിന്നീട് മനസ്സിലായി, അതൊരു പിശാചിൻ്റെ തന്ത്രമാണ്. അപ്പം നമ്മൾ ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവേ കരുണയായിരിക്കണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ. ഞാനത് ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഒരു മിനിസ്ട്രി പോലെയാണ് ഞാനതിനെ കരുതുന്നത്. ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്നോട് കൽപ്പിച്ചു, നിന്നോട് പ്രാർത്ഥിക്കാൻ പറയുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ഞാൻ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമ്പോൾ ഒരു പൈശാചിക ശക്തിക്കും എന്നെ ആക്രമിക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എൻ്റെ മേലുണ്ട്. ആഭിചാരം യാക്കോവിനേക്കുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ബൈബിളിൽ. ഏതൊരു പൈശാചിക ശക്തിക്കോ ഒരു മന്ത്രത്തിനോ യാതൊന്നിനും എന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ചെയ്യുന്നത്. ദൈവം എന്നോട് പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് ഞാൻ ചെയ്യുന്നത്. അത് എനിക്ക് അനുഗ്രഹമല്ലാതെ എനിക്കതിൽ നിന്ന് യാതൊരു വിധ ദോഷവും വരത്തില്ല. നമ്മളിപ്പം കമാൻഡ് ചെയ്യുവോ പൈശാചിക ശക്തികളോട് ഇറങ്ങിപ്പോകാൻ പറയുവോ അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. ദൈവം നമ്മളോട് പറഞ്ഞ കാര്യം പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണേ എന്ന് പറയുന്നു അല്ലേ. എക്സോർസിസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അതൊക്കെ അധികാരപ്പെടുത്തിയിട്ടുള്ള അച്ഛന്മാരും ദൈവം അധികാരം കൊടുത്തിട്ടുള്ളവർ വേണം ചെയ്യാൻ അല്ലേ. ബൈബിളിലും അങ്ങനെ പറയുന്നുണ്ട്, പൗലോസും ശീലാസും പിശാചിനെ ബന്ധിക്കുന്ന കണ്ടുകൊണ്ട് വേറെ കുറേ പേർ ചേർന്നപ്പം അവരെ പിശാച് ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പം ദൈവം അധികാരം തരാത്ത ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പോകരുത്. നമ്മൾ എക്സോർസിസം ചെയ്യുവോ അല്ലെങ്കിൽ പൈശാചിക ശക്തികളെ ബന്ധിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അതിനൊന്നും ദൈവം നമുക്ക് അധികാരവും തന്നിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് ആ വ്യക്തിയുടെ മേൽ കരുണയായിരിക്കണമേ, അവൻ അനുഭവിക്കുന്ന മാനസിക വിഷമത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ, അസുഖത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ, ജോലി പ്രശ്നങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ, സാമ്പത്തിക പ്രതിസന്ധിയുടെ മേൽ കരുണയായിരിക്കണമേ. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യാതൊരു ഉപദ്രവവും നമുക്ക് തിരിച്ചു വരത്തില്ല. എന്തെങ്കിലും നമുക്ക് വരുമെന്ന് തോന്നുവാണെങ്കിൽ അതൊരു പിശാചിൻ്റെ തന്ത്രമാണെന്നേ ഉള്ളൂ, നമ്മളെ പ്രാർത്ഥിപ്പിക്കാതിരിക്കാൻ. അപ്പം നമ്മൾ അപ്പോൾ ആ പേടിച്ചിട്ട് പ്രാർത്ഥിക്കാതിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഭയം വിതയ്ക്കും പിശാച്, പലപ്പോഴും ഭയം വിതയ്ക്കും. ഇപ്പം നല്ല പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക്, നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തോട് അടുത്തിരിക്കുന്നവരോട് പറയും, അവരുടെ മനസ്സിലേക്ക് കുറേ ഭീതി അങ്ങ് കൊണ്ടുവരും. ദൈവത്തോട് ഇത്ര അടുത്താൽ ഞാനിങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, അങ്ങനെയൊക്കെ പിശാചിൻ്റെ ഓരോ തന്ത്രങ്ങളുണ്ട്, പലതരം തന്ത്രങ്ങളുണ്ട്. അതുപോലെ ഒരു തന്ത്രമാണെന്നേ ഞാനിത് കരുതുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിനോട്, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട, ദൈവം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്
ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ട്. നമ്മൾ ഒരു ആരെയും കാണിക്കാനല്ല പ്രാർത്ഥിക്കുന്നത്, അല്ലേ? ദൈവം എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇറ്റ്സ് എ ഡ്യൂട്ടി, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, അല്ലേ? ദൈവം എന്നെ ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ ആത്മാർത്ഥതയോടെ ചെയ്യുന്നു. അതിൽ ഫുൾ പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ ഫുൾ പ്രൊട്ടക്ഷൻ നമ്മുടെ മേലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അനുഗ്രഹം അല്ലാതെ യാതൊരുവിധ ശാപവും വരത്തില്ല. ഞങ്ങളുടെ ഇൻ്റർസെസറി പ്രെയറിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും നടക്കും. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച നമ്മുടെ കാര്യങ്ങളും അതിൽ നടക്കും. നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അതും നടക്കാറുണ്ട്. അപ്പം ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിളിയാണ് മധ്യസ്ഥ പ്രാർത്ഥന വിളി. അതിലേക്ക് നമ്മൾ വന്നിട്ട് ആൾക്കാർ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ ഓരോന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ്, അല്ലേ? ആ മാലാഖ നമ്മൾ വെളിപാടിലൊക്കെ വായിക്കുന്നില്ലേ, ആ സുഗന്ധ ഒരു ഇത് നമ്മുടെ അപേക്ഷകളൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്ന പോലെ, ധൂപാർച്ചന പോലെ. അപ്പോൾ അതുപോലെ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യമാകും. നമ്മൾ ഏറ്റവും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി പ്രാർത്ഥിക്കുവാണെങ്കിൽ, ആ സ്നേഹവും ആ ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ, ഇപ്പം ടൈം ഇച്ചിരി കുറവാണെങ്കിൽ പോലും ദാറ്റ് ഈസ് ഓക്കെ. അതിനെപ്പറ്റി നമ്മൾ ഒട്ടും വറി ചെയ്യണ്ട. അപ്പോൾ അതാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്ത് അതേ സെയിം കാര്യം തന്നെ നിങ്ങളുടെ അടുത്തും ഷെയർ ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ചിലപ്പം നമുക്ക് എപ്പോഴും ഇങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കത്തില്ല, അല്ലേ? ചിലപ്പോൾ ഒത്തിരി പ്രതികൂലമായ സാഹചര്യങ്ങളായിരിക്കാം. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലനാണെങ്കിലും പറയുന്നില്ലേ, അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞാൻ സുവിശേഷം പറയും, അല്ലേ? അപ്പം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരേപോലെ ഒരേ തീക്ഷ്ണതയിൽ പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരേപോലെ ഇത്രയും സമയം പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതിലത്തൊക്കെ കയറ്റ ഇറക്കങ്ങളൊക്കെ വരും, അല്ലേ? അപ്പം ഞാൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം പറയാം. എൻ്റെ രണ്ടാമത്തെ മോനും മൂന്നാമത്തെ മോനും രണ്ടുപേരും തമ്മിൽ 1.5 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവർ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവരെയും കൊണ്ട് ഡെയിലി മാസിന് പോകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ രണ്ടുപേരും അവിടെ അടങ്ങിയിരിക്കത്തേയില്ല. ഇളയ മോനാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും, ഫുൾ ടൈം എന്തെങ്കിലും പറഞ്ഞ് ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും. മൂത്തയാളാണെങ്കിൽ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. ശരിക്കും ഞാൻ മിക്കവാറും പള്ളിയുടെ ആ ചാപ്പലിലായിരുന്നു അന്ന് മാസം. അപ്പോൾ ചാപ്പലിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. പുറത്ത് നിന്നിട്ട് ഇവരെ നോക്കും, മാസ് അറ്റൻഡ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ഇവർ എവിടെയെങ്കിലും പോയി ഒന്ന് വീഴും. പിന്നെ അവരുടെ ആ കരച്ചിലിൻ്റെ ആൾക്കാരെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കാനായിട്ട് അതിൻ്റെ പുറകെ പോകും. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഞാൻ എന്തിനാണ് മാസ് കൂടാൻ വരുന്നത്? നമ്മൾ പ്രാർത്ഥിക്കാനല്ലേ വരുന്നത്? ഇതുകൊണ്ട് യാതൊരു ഇതുമില്ലല്ലോ എനിക്ക് മാസ് കൂടാൻ. ഞാൻ വളരെ വിഷമിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി. എനിക്കത് ഒരു 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 സമാധാനത്തോടുകൂടി മാസ് കൂടാൻ പറ്റുന്നില്ലല്ലോ. ഈ രണ്ട് പിള്ളേരും കൂടെ എന്തോ ഒരു ബഹളമാണ്, നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ മേലാത്ത അത്രയും ബഹളം വയ്ക്കും. ഇത് രണ്ടുപേരൂടെ കൂടുമ്പോൾ ഒരാളെ നമ്മൾ എങ്ങനെയാലും കൺട്രോൾ ചെയ്യാം, രണ്ടുപേരൂടെ ആകുമ്പോൾ പിന്നെ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ വലിയ പാടാണ്. അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പം ഈശോ എന്നോട് വളരെ നാൾ കഴിഞ്ഞിട്ട്, കുറേ നാൾ കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യമുണ്ട്, നീ അന്ന് കൂടി ആ ബലിയർപ്പണങ്ങൾ ഓരോന്നും ഇപ്പം പോകുന്ന കുർബാനകളെക്കാട്ടിലും എനിക്ക് പ്രിയങ്കരമായിരുന്നെന്ന്, അത്രയും ദൈവത്തിന് അത് പ്രിയങ്കരമായിരുന്നെന്നാണ് കർത്താവ് പറഞ്ഞ്. അപ്പം ഞാൻ എന്താ വിചാരിച്ചോ, എനിക്ക് അവിടെ പോയിട്ട് കാര്യമില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒരു ഡിവോഷനും ഇല്ല, എനിക്കങ്ങനെ ഡിവോഷനില്ലാന്നല്ല, എനിക്കങ്ങനെ ഡിവോഷനോടുകൂടി കൂടാൻ പറ്റുന്നില്ല, ഒത്തിരി ഡിസ്ട്രാക്റ്റ് ആകുകയാണെന്ന് പറഞ്ഞപ്പം കർത്താവ് പറയുന്നത് അതിപ്പം ഞാൻ കൂടുന്നത് കുർബാനകളെക്കാട്ടിലും കർത്താവിന് അത് പ്രിയങ്കരമായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ കർത്താവിനറിയാം നമ്മുടെ സാഹചര്യങ്ങൾ, അല്ലേ? അപ്പം മക്കൾ ഓടി നടക്കുന്നതും അവർ നമ്മളെ അവരങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്ക് കുർബാന കൂടാനായിട്ട് പറ്റത്തില്ല എന്ന് കർത്താവിനറിയാം. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്ന എന്താണ്? മക്കളെയും കൊണ്ട് വരണം. നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മളെന്താ കാണിക്കുന്നത്? കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ വരുന്നത്, അല്ലേ? കർത്താവിനോടുള്ള ആ ഭക്തിയെ പ്രതിയാണ് നമ്മൾ വരുന്നത്. ആ ഒരു ഡിവോഷനെ പ്രതിയാണ് നമ്മൾ ആ പിള്ളേരുടെയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും സഹിച്ച് നമ്മൾ വരുന്നത്. അപ്പം ദൈവം അത് മാത്രമേ നോക്കുന്നുള്ളൂ, അല്ലാതെ നമ്മൾ എത്രമാത്രം ഭക്തി തീക്ഷ്ണതയോടുകൂടി നമ്മൾ അന്ന് കുർബാന അർപ്പിച്ചു, അനുഷ്ഠിച്ചു, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തു എന്നൊന്നുമല്ല കർത്താവ് നോക്കുന്നത്, അല്ലേ? നമുക്കൊക്കെ ബലഹീനതകളുണ്ട്, അല്ലെങ്കിൽ കേറ്റയിറക്കങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഒരുപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, എല്ലാ ദിവസവും എല്ലാ മാസത്തിലും നമുക്ക് ഒരേ തീക്ഷ്ണതയോടുകൂടി കൂടാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ
മക്കളെ കൊണ്ട് വരുമ്പോൾ അവരോടി നടക്കുമ്പോൾ നമുക്കത് അത്രയും ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. പക്ഷേ അതെല്ലാം കർത്താവിന് സന്തോഷമാണ്. മക്കളെയും കൊണ്ട് കുർബാനയ്ക്ക് വരുന്നത് കർത്താവിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരുടെ ഒച്ചയും ബഹളവും ഒന്നും കർത്താവിന് ഒരു ബോധരേഷനും അല്ല. അത് കർത്താവിന് അവരുടെ ഒച്ചയും അവരുടെ ആ ബഹളവും ഒക്കെ അത് കർത്താവിൻ്റെ കാതുകൾക്ക് ഇമ്പകരമാണ് കേട്ടോ. കുട്ടികളെയാണ് കർത്താവ് ഏറ്റവും അധികം, ഈശോ ഏറ്റവും അധികം സ്നേഹിച്ചത് കുഞ്ഞു മക്കളെയായിരുന്നു അല്ലേ. ഈശോ വളരെയധികം സ്നേഹിച്ചെന്ന് നമ്മൾ ബൈബിളിലാണല്ലോ കാണുന്നുണ്ട്. എപ്പോഴും കുട്ടികളുടെ ഒപ്പം ഉണ്ടായിരുന്നു ഈശോ അല്ലേ. അപ്പം നമ്മൾ കുട്ടികളെയും കൊണ്ട് പള്ളിയിൽ പോകണം. കൂടാൻ പറ്റിയില്ലെങ്കിലും അവർ ഓടി നടന്നാലും കിഡ്സ് റൂമിൽ പോയിരിക്കുക, മറ്റുള്ളവരെ ശല്യപ്പെടുത്താതിരിക്കും. പക്ഷേ അവരെയും കൊണ്ട് നമ്മൾ വരണം. അപ്പം അതൊക്കെ ദൈവത്തിന് ഒത്തിരി സ്വീകാര്യമാണ് കേട്ടോ, ഒത്തിരി പ്രിയങ്കരമാണ്. അതുപോലെ തന്നെ അത് മാത്രമല്ല, പിള്ളേരും അത് പഠിക്കും അല്ലേ. കുഞ്ഞിലെ തന്നെ നമ്മളങ്ങനെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്കും അതൊരു റുട്ടീനാകും. എൻ്റെ ഒരു പിള്ളേരും ഒരു ദിവസം പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പള്ളി വരുന്നില്ല എന്ന്, അല്ലെങ്കിൽ ഇന്ന് പള്ളി പോകണ്ട, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് മടിയാണ്, അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം അവർക്കതൊരു നോർമൽ റുട്ടീനാണ്. അവർ ചെറുപ്പം തൊട്ടേ എന്നും പോകുന്നതുകൊണ്ട് അവരുടെ വിചാരം എന്നും പോകുന്ന അതൊരു റുട്ടീൻ പോലെയാണ്. അത് അവർക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് തോന്നുന്നില്ല. അത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ കുഞ്ഞിലെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും, നമ്മൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിചാരിച്ചെങ്കിൽ പോലും അതൊക്കെയും ദൈവത്തിന് പ്രിയങ്കരമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പം അതേ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലും വെച്ചാൽ മതി. നമ്മൾ സ്നേഹത്തോടുകൂടി ചെയ്യുക, അതിലെ ചെറിയ ചെറിയ കുറവുകളൊന്നും വിഷമിക്കേണ്ട. ഇങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ഒന്നും അല്ല ഈശോ. ഈശോ ഡിസിപ്ലിനേറിയൻ ആണ്. ഒരു പാതയിലേക്ക് നമ്മളെ കയറ്റണമെന്ന് വിചാരിച്ചാൽ നല്ല ഡിസിപ്ലിനേറിയൻ ആണ് ഈശോ. പക്ഷേ അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല ആൾ. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈശോ ഒത്തിരി ലീനിയൻ്റ് ആണെന്ന് എനിക്ക് തോന്നും. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഒത്തിരി ക്വസ്റ്റ്യൻ ആയിരുന്നു, അയ്യോ അങ്ങനെ ചെയ്താൽ അപ്പം ഞാൻ ഇത്ര എത്തിച്ചില്ലെങ്കിൽ, ഞാനിപ്പോൾ ഇത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത്ര എത്തിച്ചില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവുമോ, ഒരു ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ ഒരു പ്രശ്നമാവുമോ, അതിലെന്തെങ്കിലും പ്രശ്നം വരുമോ, അങ്ങനെയൊക്കെ ഒരു പേടി. അപ്പോൾ അങ്ങനത്തെ ഒന്നും യാതൊരു പ്രശ്നവുമില്ല. കർത്താവ് നോക്കുന്ന നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ സ്നേഹവും പിന്നെ എത്രമാത്രം സമയം നമുക്കിടാൻ പറ്റുക അത് നമ്മൾ തീരുമാനിക്കുക. എത്ര കൂടുതലിട്ടാലും അത് നല്ലതാണ് കേട്ടോ. എത്ര കൂടുതൽ പ്രാർത്ഥിച്ചാലും അതിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തീരുമാനിക്കുക. നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു ദിവസത്തെ ജോലികൾ എത്ര സമയമെടുക്കും. അപ്പോൾ എത്ര സമയം നമുക്കതിന് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോരുത്തർ തീരുമാനിക്കുക. പക്ഷെ ചെയ്യുക. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോഴത്തേക്ക് അതുവഴി ഒത്തിരി അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് വരും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ദുഃഖത്തിൽ കൂടെ കടന്നു പോയ ഒരാൾ ആണെങ്കിലും, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഞാൻ അങ്ങനെ പറയുന്നത്, ഇപ്പം നമ്മൾ പലർക്കും പലതരം ദുഃഖങ്ങളിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. ചിലർക്ക് ചിലപ്പം ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേർപാടിൻ്റെ ദുഃഖമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ട്രബിൾ ആയിരിക്കാം, എന്തോ ആയിക്കൊള്ളട്ടെ. എന്തെങ്കിലും ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ ആ അതേ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളെ ആ ഒരു ദുഃഖത്തിലൂടെ ദൈവം കടത്തി വിട്ടത് വഴി നമുക്കറിയാം അതെത്ര പെയിൻഫുള്ളാണ് ആ അനുഭവം എന്നല്ലേ. ഇത്രയധികം പെയിൻഫുള്ളാണ് ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴെന്ന്. അപ്പോൾ അതേ വിഷമം അനുഭവിക്കുന്ന മറ്റൊരാളോട് നമുക്ക് ശരിക്കും അവരോട് നമുക്കൊരു എമ്പതി അല്ലേ, നമുക്ക് അവരുടെ വിഷമം ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഒരു സമാന ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതാണ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ദുഃഖത്തിലൂടെ കടന്നു പോയിട്ട് ദൈവം നമ്മളെ അതിൽ നിന്ന് കരകയറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് ആ സിമിലറായിട്ടുള്ള ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ നാച്ചുറലി നല്ല ആത്മാർത്ഥതയോടുകൂടി പ്രാർത്ഥിക്കും. നമ്മളുടെ ദുഃഖം, നമ്മൾ അനുഭവിച്ച ദുഃഖം മറ്റൊരാൾ അനുഭവിച്ചുമ്പം നമുക്ക് ശരിക്കും ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് അവരുടെ ദുഃഖം മനസ്സിലാവും അല്ലേ. നമ്മൾ കടന്നു പോയതാണ്, നമ്മൾ കടന്നു പോകാത്തൊരു ദുഃഖം നമുക്ക് ചിലപ്പോൾ ഫുള്ളായിട്ടത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇങ്ങനെ അതേ ദുഃഖത്തിലൂടെ കടന്നു പോയ ഒരാളുടെ വിഷമം നമുക്ക് കേൾക്കുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും വിഷമങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നിട്ട് ദൈവം നമ്മളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ, നമ്മൾ ഒരു വളരെ കടപ്പെട്ടിരിക്കുകയാണ് അതേപോലെയുള്ള ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതും ഒരു കോളാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കാം നമ്മളെ ഇതേപോലൊരു ദുഃഖത്തിലൂടെ ദൈവം കടത്തിവിട്ടത്. അപ്പോൾ അതാണ് വേറൊരു പോയിൻ്റ് ഞാൻ ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഫോളോ ചെയ്യുന്നത്.
അപ്പം ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും ഇച്ചിരി സ്നേഹത്തോടുകൂടി ചെയ്യുക. ഞാനിങ്ങനെ വിചാരിക്കുന്നത്, സമയമില്ലെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും സ്നേഹത്തോടുകൂടി പ്രാർത്ഥിച്ചും പാട്ടുപാടിയും സന്തോഷത്തോടുകൂടി ചെയ്യുമ്പം അതും ഒരു പ്രാർത്ഥനയായിത്തീരും അല്ലേ. എന്ത് പ്രവൃത്തിയിലും ഈശോയെ ഓർത്തുകൊണ്ട് ഈശോയോട് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതൊരു പ്രാർത്ഥനയാണ് അല്ലേ. അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല പ്രാർത്ഥന അല്ലേ, കർത്താവിന് അത് മാത്രമല്ല സ്വീകാര്യം അല്ലേ. കർത്താവ് ശരിക്കും നമ്മുടെ ഹൃദയത്തിൽ എന്താണെന്നാണ് നോക്കുന്നത്. ഞാൻ എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നതിനെക്കാട്ടിലും എത്ര സ്നേഹത്തോടുകൂടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് കർത്താവ് നോക്കുന്നത്. പഴയ യഹൂദന്മാരൊക്കെ ആണെങ്കിൽ ശാബത്ത് ഭയങ്കര അച്ചട്ടായിട്ട് പാലിക്കുന്നവരായിരുന്നു അല്ലേ. എല്ലാത്തിലും ഒരു ചെറിയ ഇതിൽ പോലും 1/10 ഒക്കെ കൊടുത്ത് അത്ര സ്ട്രിക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പക്ഷെ ഈശോ അവരെ വിളിച്ചത് ഹിപ്പോക്രേറ്റ്സ് എന്നാണ് അല്ലേ. ആ ബേസിക് ആയിട്ടുള്ള നന്മകൾ അവർ മറന്നുപോയി അല്ലേ. അപ്പനെ അമ്മയെ സ്നേഹിക്കുക, അവരെ നോക്കുക, സഹജീവികളോട് കരുണയോടെ വർത്തിക്കുക, അതൊന്നും ഇല്ലായിരുന്നു അല്ലേ. പക്ഷേ ഉപ്പ് ഇതിലും എല്ലാത്തിലും ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒക്കെ വളരെ കൃത്യമായിട്ട് 1/10 കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ ഹൃദയത്തിൽ സ്നേഹം വേണം. നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ് അല്ലേ, നമ്മുടെ മനസ്സാണ് പ്രധാനം. ഈശോ അതാണ് നോക്കുന്നത്. അല്ലാതെ ഞാൻ ഈ മനസ്സിലൊത്തിരി ദേഷ്യവും അഹങ്കാരവും അസൂയയും സെൽഫിഷ്നെസ്സും എല്ലാം വെച്ചുകൊണ്ട് 3-4 മണിക്കൂർ പ്രാർത്ഥിച്ചാലും അതിനത്ര വിലയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാട്ടിൽ വിലയാണ് നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ഒരു 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോൾ. അപ്പം ഇങ്ങനത്തെ കുറച്ച് ചിന്തകളൊക്കെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പം ഞാൻ ഓർത്ത് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസുകൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കുറച്ച് ആൻസേഴ്സൊക്കെ ഇതുവഴി തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. അപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.